നമസ്കാരം. ഇന്ത്യയോട് എപ്പോഴും ഒരു പതിയിരുന്ന് ഇന്ത്യയെ ആക്രമിക്കാനുള്ള ശ്രമമാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ചൈനീസ് സൈന്യത്തിന്റെ പടിഞ്ഞാറൻ ദക്ഷിണ തിയേറ്റർ കമാൻഡറുകളിൽ പാകിസ്ഥാൻ സൈനിക ഓഫീസർമാരെ നിയമിക്കുന്നതായാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ആസ്ഥാനത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ രഹസ്യ ചർച്ചകളും നീക്കങ്ങളും നടക്കുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ മാസം ചൈന ജനറൽ വാങ് ഹൈജിയാങ്ങിനെ വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിന്റെ പുതിയ കമാൻഡറായി നിയമിച്ചിരുന്നു. ഈ കമാൻഡിൽ നിന്നുള്ള ചൈനീസ് സൈനികരെ കിഴക്കൻ ലഡാക്ക് മേഖലയിൽ വിന്യസിക്കുന്നതും ചൈന തുടരുകയാണെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. റിപ്പോർട്ടനുസരിച്ച് പാകിസ്ഥാൻ സേനയിലെ കേണൽ റാങ്ക് ഓഫീസർമാരെ ചൈനയുടെ കേന്ദ്ര സൈനിക കമ്മീഷന്റെ ജോയിന്റ് സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിയമിച്ചിട്ടുണ്ട്. അറ്റാഷേകളെ കൂടാതെ പാകിസ്ഥാൻ സൈന്യത്തിലെ 10 അധിക ഉദ്യോഗസ്ഥരെ വിവിധ പ്രൊജക്ടുകൾക്കായി ബീജിംഗിലെ പാകിസ്ഥാൻ എംബസിയിൽ നിയമിച്ചിട്ടുള്ളതായും റിപ്പോർട്ടുകൾ പറയുന്നു. PLA കീഴിലെ വിവിധ വിഭാഗങ്ങളിലെ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരുടെ എണ്ണം പലമടങ്ങ് വർദ്ധിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തരാഖണ്ഡിലെ ബരാഹോദി മേഖലയിൽ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി നിയന്ത്രണ രേഖ മറികടന്ന് ഇന്ത്യൻ അതിർത്തിയിൽ പ്രവേശിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. August 30 സംഭവം റിപ്പോർട്ട് ചെയ്തത്. 100 വരുന്ന സൈനികരാണ് അതിർത്തി കടന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ആസ്ഥാനത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ രഹസ്യ ചർച്ചകളും നീക്കങ്ങളും നടക്കുന്നതായി ഇന്റലിജൻസ് ഏജൻസികൾ ആരോപിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് അനുസരിച്ച് ചൈനയുടെ പടിഞ്ഞാറൻ ദക്ഷിണ തിയേറ്റർ കമാൻഡർ എന്നിവയുടെ ആസ്ഥാനത്ത് പാക് ലൈസൺ ഓഫീസർമാരെ നിയമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചൈനയുടെ വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിൽ ഉൾപ്പെടുന്ന സിൻജിയാങ്ങും ടിബറ്റ് സ്വയംഭരണ പ്രദേശവും ഇന്ത്യയുമായി അതിർത്തികൾ പങ്കിടുന്നവയാണ്. കഴിഞ്ഞ മാസം ചൈന ജനറൽ വാങ് ഹൈജിയാങ്ങിനെ വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിന്റെ പുതിയ കമാൻഡറായി നിയമിച്ചിരുന്നു. ഈ കമാൻഡിൽ നിന്നുള്ള ചൈനീസ് സൈനികരെ കിഴക്കൻ ലഡാക്ക് മേഖലയിൽ വിന്യസിക്കുന്നതും ചൈന തുടരുകയാണെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമിയുടെ ദക്ഷിണ തിയേറ്റർ കമാൻഡിനാണ് പ്രത്യേക ഭരണപ്രദേശങ്ങളായ ഹോങ്കോങ്, മക്കാവു എന്നിവിടങ്ങളുടെ സുരക്ഷാ ചുമതലയുള്ളത്. ഏറ്റവും പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാൻ സേനയിലെ കേണൽ റാങ്ക് ഓഫീസർമാരെ ചൈനയുടെ കേന്ദ്ര സൈനിക കമ്മീഷന്റെ ജോയിന്റ് സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റിൽ നിയമിച്ചിട്ടുണ്ട്. ഇത് ചൈനയുടെ സായുധ സേനയുടെ പോരാട്ട ആസൂത്രണം, പരിശീലനം, തന്ത്രങ്ങൾ മെനയിൽ എന്നിവ നടക്കുന്ന ഇടങ്ങളാണ്. ചൈനയുടെ സ്റ്റേറ്റ് കൗൺസിലിന് കീഴിലുള്ള സ്റ്റേറ്റ് സെക്യൂരിറ്റി മന്ത്രാലയത്തിൽ ചാരവൃത്തിക്കും രാഷ്ട്രീയ സുരക്ഷയ്ക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് ചൈനീസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് പാകിസ്ഥാൻ സൈന്യത്തിലെ 10 അധിക ഉദ്യോഗസ്ഥരെ വിവിധ പ്രൊജക്ടുകൾക്കായി ബീജിംഗിലെ പാകിസ്ഥാൻ എംബസിയിൽ നിയമിച്ചിട്ടുണ്ടെന്ന് അടിവരയിട്ട് പറയുകയാണ്. PLA കീഴിലെ വിവിധ വിഭാഗങ്ങളിലെ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരുടെ എണ്ണം പലമടങ്ങ് വർദ്ധിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യോജിച്ചുള്ള പ്രവർത്തനങ്ങളെയാണ് ഇത് കാണിക്കുന്നത്. ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന പല റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. താലിബാൻ അഫ്ഗാനിൽ ഭരണത്തിലേറിയത് മുതൽ ചൈനയും പാകിസ്ഥാനും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ശരിവെക്കുന്നതാണ് ചൈനയുടെ പാകിസ്ഥാനുമായുള്ള ഈ കൂട്ടുകെട്ട് നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്. പാകിസ്ഥാൻ സൈനികരെയാണ് ഇപ്പോൾ ഈ അതിർത്തി മേഖലകളിൽ വിന്യസിക്കുന്നതെന്നത് ഏറെ ഞെട്ടലോടെയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ചൈനയുടെ ഈ നീക്കത്തിനെതിരെ ശക്തമായി പ്രതിരോധിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയും. കേന്ദ്ര സർക്കാരും പ്രതിരോധ സേനയും സജ്ജമായിരിക്കുകയാണ് ചൈനയെ പ്രതിരോധിക്കാനും പാകിസ്ഥാനെ കീഴ്പ്പെടുത്താനും. പാകിസ്ഥാന്റെ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടത്തിയ പോരാട്ടങ്ങൾ എക്കാലവും ശ്രദ്ധേയമായത് തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.